നമസ്കാരം. വയനാടിനെ ഇളക്കി മറിച്ച് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ. രാഹുൽ ഗാന്ധിയെ ഒരു നോക്ക് കാണാനായി ബാരിക്കേഡിൽ വലിഞ്ഞുകയറിയ കോൺഗ്രസ് പ്രവർത്തകർ ഫോട്ടോഗ്രാഫറുടെ പുറത്തേക്ക് മറിഞ്ഞു വീണു. ഇതുകണ്ട രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വാഹനം നിർത്തിച്ച് ഫോട്ടോഗ്രാഫറെ ആംബുലൻസിൽ കയറ്റി വിടുന്നതിന് മുൻകൈ എടുക്കുകയായിരുന്നു. ബോധരഹിതനായ ഫോട്ടോഗ്രാഫറെ ആംബുലൻസിൽ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയനാട് കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടമായിരുന്നു ഇന്ന് കൽപ്പറ്റയിൽ. രാഹുൽ ഗാന്ധിക്കു വേണ്ടി മണിക്കൂറുകളോളം കാത്തുനിന്നവർ പ്രിയ നേതാവിനെ കണ്ട ആവേശത്തിൽ അക്ഷരാർത്ഥത്തിൽ അലറി വിളിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി രാഹുൽ കരിപ്പൂരിൽ എത്തിയതു മുതൽ ആവേശത്തിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിന് മുന്നിലും വിക്രം മൈതാനിക്കു മുന്നിലും പുലർച്ചെ തന്നെ പ്രവർത്തകരും നാട്ടുകാരുമായി നൂറുകണക്കിന് ആളുകൾ തിങ്ങിക്കൂടി. നൂറുകണക്കിന് ആളുകൾ എത്തി. കൽപ്പറ്റയിൽ പ്രവർത്തകരുടെ ബാഹുല്യം മൂലം റോഡ് നിറഞ്ഞു. രാഹുലിനെ ഒരു നോക്ക് കാണുക എന്നത് തന്നെയായിരുന്നു ഇവരുടെ പ്രധാന ആവശ്യം. 11:00 കൽപ്പറ്റയിലെത്തിയ രാഹുലും പ്രിയങ്കയും തുറന്ന വാഹനത്തിലാണ് കളക്ടറേറ്റിൽ എത്തിയത്. കനത്ത സുരക്ഷയിൽ 4 നേതാക്കന്മാരോടൊപ്പം ഇരുവരും കളക്ടറുടെ ചേംബറിലേക്ക് പോയി. അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള ഔദ്യോഗിക തിരക്കുകൾ. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ കാത്തിരുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരുടെ മധ്യത്തിലേക്ക് കോൺഗ്രസിൻ്റെ ഇളം തലമുറ. റോഡിനിരുവശവും കാത്തുനിൽക്കുന്ന പ്രവർത്തകരും കൊടും ചൂടിനെ അവഗണിച്ചെത്തിയ സാധാരണക്കാർക്കും അഭിവാദ്യം അർപ്പിച്ച് റോഡ് ഷോയ്ക്ക് തുടക്കം. തിങ്ങിനിറഞ്ഞ ജനസാഗരത്തിന് നടുവിലൂടെ ഇഴഞ്ഞിഴഞ്ഞാണ് വാഹനം മുന്നോട്ട് പോയത്. ജനസഞ്ചയം ഒഴുകിയെത്തിയതോടെ SPGയും സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ നന്നേ പണിപ്പെട്ടു. സംസ്ഥാനത്തെ UDF ക്യാമ്പുകളെ മുഴുവൻ ആവേശത്തിലാക്കി. 11:30 നാമനിർദ്ദേശ പത്രിക സമർപ്പണം. സഹോദരി പ്രിയങ്കയും സംസ്ഥാനത്തെ മുതിർന്ന UDF നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. 70 ഇന്ത്യയുടെ ചരിത്രം തിരുത്തി എഴുതുകയായിരുന്നു വയനാട് കളക്ട്രേറ്റിൽ രാഹുൽ ഗാന്ധി. കേരളത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് അധ്യക്ഷൻ ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ 10,000 ആവേശത്തോടെ വയനാട്ടിൽ എത്തിയത്. ഇന്ത്യയുടെ മക്കളാണ് രണ്ട് പൊന്നുമക്കൾ. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും കണ്ട ആവേശം കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ അലറി വിളിച്ചത് ഇങ്ങനെയായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷൻ കേരളത്തിൽ മത്സരിക്കാനെത്തിയത് സംസ്ഥാനത്തെ കോൺഗ്രസിന് പകർന്ന ഊർജം ചെറുതൊന്നുമല്ല. ആവേശം വാനോളം ഉയർത്തിയ റോഡ് ഷോ 1 മണിക്കൂർ നീണ്ടുനിന്നു.